നമസ്കാരം വീണ്ടും നിർണായക നീക്കം നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് മോദി സർക്കാർ നിലവിൽ പുരുഷന്റെ വിവാഹപ്രായവും ഒന്നാണ് വിവാഹപ്രായം ആൺ പെൺ ഭേദമന്യെ തുല്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് അതേസമയം ഇരുപത്തി ഒന്നായി വിവാഹപ്രായം ഏകീകരിക്കാനുള്ള തീരുമാനം ഏറ്റവും വിപ്ലവകരമായ ഒന്നായി തന്നെയാണ് ഏവരും കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ശാരദാ നിയമം അനുസരിച്ചാണ് പെൺകുട്ടികളുടെ പ്രായം പതിനെട്ടും ആൺകുട്ടികളുടേത് ഇരുപത്തി ഒന്നുമായി നിശ്ചയിച്ചത് ശാരദാ നിയമത്തിന് പകരം രണ്ടായിരത്തി ആറിൽ ബാലവിവാഹ നിരോധന നിയമം കൊണ്ടുവന്നു അപ്പോഴും വിവാഹ പ്രായപരിധിയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല പതിനെട്ടിൽ വിവാഹം കഴിക്കുന്നതോടെ വിദ്യാഭ്യാസം എങ്ങും എത്തുന്നതിനു മുമ്പ് വിവാഹത്തിലേക്ക് കടക്കുന്ന അവസ്ഥയായിരുന്നു പഠിക്കുകയാണോ വിവാഹം കഴിക്കുകയാണോ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള പക്വത പോലും എത്തുന്നതിനു മുൻപേ പലരും വിവാഹിതരാകും വിവാഹം കഴിക്കണോ തൊഴിലടുത്ത് ജീവിക്കണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ഇരുപത്തിയൊന്നിൽ ചുവടുവെച്ചേക്കാം വിവാഹപ്രായം ഇരുപത്തി അഞ്ചെങ്കിലും ആക്കണമെന്നതാണ് ഒരു മാധ്യമ പ്രവർത്തക വിഷയത്തിൽ പ്രതികരിച്ചത് അതേസമയം ഈ വിഷയത്തിൽ തുറന്ന പ്രതികരണമാണ് സന്തോഷ് പണ്ഡിറ്റ് നടത്തിയത് ബീഫ് ഫെസ്റ്റിവൽ പോലെ ചിലർ വിവാഹ ഫെസ്റ്റ് ഇനി നടത്തില്ല എന്ന് കരുതുന്നു പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തി ഒന്നായി ഉയർത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ അഭിനന്ദിച്ചാണ് നടൻ സന്തോഷ് പണ്ഡിറ്റ് രംഗത്തെത്തിയത് വിവാഹം മനസ്സിന് പക്വത വന്നിട്ട് മതിയെന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചു പ്രസവിച്ചു കുറെ കുട്ടികൾക്ക് ജന്മം നൽകിയതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്നും ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലാണെന്നും സന്തോഷ് പണ്ഡിറ്റ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുന്നതിനൊപ്പം ഡിവൈഎഫ്ഐയെ സന്തോഷ് പണ്ഡിറ്റ് പരോക്ഷമായി പരിഹസിക്കുകയും ചെയ്തു ഫേസ്ബുക്കിലായിരുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ ഈ രൂക്ഷ പ്രതികരണം പ്രതികരണം ഇങ്ങനെയായിരുന്നു പണ്ഡിറ്റിന്റെ സാമൂഹിക നിരീക്ഷണം യുവതികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തി ഒന്നാക്കിയ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമ ഭേദഗതിക്ക് ആയിരം ആശംസകൾ മനസ്സിന് പക്വത വന്നിട്ട് മതി കല്യാണം പഠനം കഴിഞ്ഞ് ചെറുതെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടി കുഞ്ഞ് ബാങ്ക് ബാലൻസൊക്കെ ഉണ്ടാക്കി വിവാഹം കഴിക്കുന്നതാണ് പെൺകുട്ടികൾക്ക് നല്ലത് അതിലൂടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം താങ്ങും തണലുമായി ടെൻഷനില്ലാതെ ജീവിതം ആസ്വദിക്കാം ചെറുപ്പത്തിലെ വിവാഹം കഴിച്ച് പ്രസവിച്ച് കുറെ കുട്ടികൾക്ക് ജന്മം നൽകി എന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലാണ് ചെറിയ പ്രായത്തിലെ കല്യാണം കഴിച്ചാൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ പാപം പെൺകുട്ടിയുടെ തലയിൽ വരുന്നു പ്രസവസംബന്ധമായ അസുഖങ്ങൾ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം പ്രസവത്തിലൂടെ മരണം സംഭവിച്ചാൽ ഭർത്താവ് വേറെ കല്യാണം കഴിക്കാം നഷ്ടം യുവതികൾക്ക് മാത്രമാണ് അതിനാൽ ഇരുപത്തിയൊന്നല്ല മതിയായ വിദ്യാഭ്യാസം നേടി ജോലിയായിട്ടേ വിവാഹം കഴിക്കുമെന്ന് ഓരോ പെൺകുട്ടികളും വീട്ടുകാരോട് ഉറക്കത്തന്നെ പറയണം ഈ നിയമം നൂറ് ശതമാനം ഇന്ത്യയിലെ സ്ത്രീകളുടെ വിജയമാണ് പതിനെട്ട് വയസ്സ് തികയുമ്പോഴേക്ക് പെൺമക്കളെ ഭാരമായി കരുതി വല്ലവന്റെയും തലയിൽ കെട്ടിവെക്കുന്ന മാതാപിതാക്കളുടെ മുന്നിൽ ഇനി കുറച്ചു കാലം കൂടി ഈ നിയമവും പറഞ്ഞ് പിടിച്ചു നിൽക്കാം യുവതികളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്നാക്കിയ കേന്ദ്ര സർക്കാരിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ നിയമത്തിൽ പ്രതിഷേധിച്ച് പണ്ട് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയതുപോലെ കേരളത്തിലെ ചിലർ വിവാഹ ഫെസ്റ്റ് നടത്തില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേസമയം ആർട്ടിസ്റ്റ് രേവതി സമ്പത്തും വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നു അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഈ മാറ്റം എത്ര ചെറുതാണെങ്കിലും പ്രശംസനീയമാണ് നിരവധി സ്ത്രീകളുടെ വേദനിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങൾ കടന്നാണ് ഇപ്പോൾ വിവാഹപ്രായം ഇരുപത്തി ഒന്നിൽ എത്തി നിൽക്കുന്നത് പക്ഷേ ഈ മാറ്റത്തിന് ഇനിയും മാറ്റമുണ്ടാകണം ഇരുപത്തിയൊന്ന് വിവാഹപ്രായം ആണെന്നൊന്നും പറയാൻ കഴിയില്ല അതിന് ഇനിയും ഏറെ മുന്നേറാനുണ്ട് വിവാഹപ്രായം എന്നതിനെ എന്തടിസ്ഥാനത്തിലാണ് കാണുന്നത് എന്നതാണ് പ്രശ്നം സ്ത്രീകളുടെ ജൈവിക അവസ്ഥക്കപ്പുറം ഇന്റലക്ച്വൽ ലെവലിനെ കൂടി കണക്കിലെടുത്തു വേണം തീരുമാനങ്ങൾ എടുക്കാൻ അപ്പോൾ പ്രായം ഇരുപത്തി അഞ്ച് വരെ എത്തിയേക്കാം എന്തായാലും ഈ വിഷയത്തിൽ പല മതസംഘടനകളും പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ വിദ്യാസമ്പന്നരായ സമൂഹം ഇതിന് പൂർണമായ പിന്തുണയാണ് നൽകുന്നത് വെബ് ഡെസ്ക് തത്വമീനുസ്